കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ മേൽശാന്തി തെക്കേപ്പാട്ട് ജയപ്രകാശ് നമ്പൂരാണ് ഉണ്ടായത്. ശ്രീലകത്താത ഒരു തടിച്ചോറിൻ്റെ പൊന്നൊരു പൊന്നുണ്ണിക്കണ്ണങ്ങനെ ഇരുന്ന് ഓടക്കള്ളി വിളിക്കണു, ഇരുന്നു കൊണ്ടാണ് ഓടക്കള്ളി വായിക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തി, നല്ല തടിച്ചൊരു ഗുണ്ടപ്പനുണ്ണി ചാർത്തിയത്. കക്കാട് ദേവേട്ടൻ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ ഉണ്ണിക്കണ്ണനെ കാണാൻ ഇരുന്നിങ്ങനെ ഓടക്കള്ളി വിളിക്കുക. ആ ഇരുന്നു കൊണ്ടുള്ള ഉണ്ണി കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. കാല് തൂക്കിയിട്ട് കാലുണ്ടല്ലോ, രണ്ടിങ്ങനെ വെറുതെ പിണച്ച് ഓടക്കള്ളി പിടിച്ചാൽ പിണച്ച് വെക്കണല്ലോ. അപ്പം നിൽക്കല്ല, ഇരുന്നു കൊണ്ടാണ് എന്നാലും കാല് പിണച്ച് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പിണച്ച് വെച്ച രണ്ട് കാലിൻ്റെ മുകളിലതാ കുഞ്ഞിത്തളകൾ ഇങ്ങനെ തിളങ്ങണു. പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി. അത് ആ കുമ്പേനോട് പറ്റി കിടക്കുന്ന നല്ല തടിച്ചോറിൻ്റെ ഉണ്ണിയാണ്. ആ കുമ്പേമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ആ കിങ്ങിണി പറ്റി കിടക്കണാണ്. എന്തൊരു കൗതുക, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല സന്തോഷമാവും നമുക്ക് കണ്ടാൽ. തടിച്ചോൻ്റെ വാരി അങ്ങോട്ട് എടുക്കാമെന്നു. അങ്ങനത്തെ ഒരു പൊന്നുണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കണത്. ഈ വെണ്ണയും പാലും പാൽപ്പായസം പടപ്രധാനമൊക്കെ എത്രമധുരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. തടിച്ചോറിൻ്റെ ഒരു ഉണ്ണിക്കണ്ണനാണ്, നല്ല കൗതുകത്തിലൊരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിൽ മാല കഴുത്തിനോട് ചേർന്ന് ആ വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ അതായത് സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്ത് ഓരോ സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. ഒക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് മാത്രമായിട്ടാണ് ഓടക്കൊള്ളി വിളിക്കുന്നത്. ഇടത്തെ കൈ ആരെയും ഇങ്ങനെ കുത്തിയിട്ട് ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഓടക്കൊള്ളി വിളിക്കുന്നത്. തടിച്ചോറിനുണ്ട് കണ്ട കണ്ണനല്ലേ, അവിടെ ഇരുന്ന് ഓടക്കൊള്ളി വിളിച്ചോട്ടെ. നമുക്ക് സന്തോഷമാണല്ലോ എന്തായാലും അല്ലേ. അങ്ങനെ ഉണ്ണിക്കണ്ണ ഓടക്കൊള്ളി വിളിക്കണം. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിയമ്മിൽ ഗോപി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ തിളങ്ങണ്ട. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ തടിച്ചോറിന് ആ മുഖവും അതൊക്കെ കവളമൊക്കെ കാണാൻ അങ്ങനെ നല്ല രസമാണ് കാണാൻ. അത്ര ഭംഗിയുള്ള കവളോട് ആ ഒരു പൊന്നുണ്ണിക്കണ്ണനെയാണ് മനസ്സിൽ വിചാരിച്ചൊക്കെ. എന്തൊരു കൗതുകം അറിയോ, കണ്ണങ്ങനെ ഓടക്കള്ളി വിളിച്ച് ചിരിച്ചും കൊണ്ട് ഓടക്കള്ളി വിളിക്കുക. ഇതൊക്കെ കഴിച്ച സന്തോഷത്തിലാണ് ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുള്ള ഇരിപ്പാണ്. പുണ്യകിരീടത്തിന് മുകളിലതാ നാല് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത്. ഏറ്റവും മുകളിലായിട്ട് തെച്ചിയും തുളസിയും മാത്രമായിട്ട്, അതിൻ്റെ തൊട്ട് താഴെ വെളുത്ത പൂവ് ചുവന്ന പൂവ് ഇടകല തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്നിട്ട്, അതിൻ്റെ തൊട്ട് താഴെ വെളുത്ത പൂവ് മാത്രമായിട്ട്, അതിൻ്റെ തൊട്ട് താഴെ വെള്ളപ്പൂവിൻ്റെ മുകളിൽ നടുവിൽ മാത്രമായിട്ട് കുറച്ച് തെച്ചിപ്പൂ. അങ്ങനെ നാല് തിരുമുടി മാലകളാട്ടോ ചാർത്തിരിക്കണത്. എന്തൊരു ഭംഗിയറിയോ കാണാൻ. അതുപോലെ കഴുത്തിലതാ രണ്ട് ഉണ്ടമാലകളാണ്. ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ അന്ത്യാർവട്ടപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന്, അത് നല്ല ഭംഗിയുണ്ട്. ഇതുവരെ അങ്ങനത്തെ മാല കണ്ടിട്ട് കണ്ടില്ല. അങ്ങനത്തെ ഒരു ഉണ്ടമാലയും പിന്നെ വെളുത്തപ്പൂവും തുളസിപ്പൂവും വെളുത്തപ്പൂവും ചുവന്ന പൂ ഇങ്ങനെ പൊട്ട് പൊട്ട് പോലെ അങ്ങനത്തെ ഒരു ഉണ്ടമാലയും. അങ്ങനെ രണ്ട് നല്ല ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ നാല് തിരുമുടി മാലയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഓടക്കോഴ ഇങ്ങനെ രസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷം കണ്ടാൽ ആ ഉണ്ണിക്കണ്ണനെ കണ്ടാലേ. പിന്നെ ചിരിക്കേണ്ടത് തോന്നാൻ ആ മുല്ലപൊട്ട് വലിയ കാണില്ല തോന്നുന്നു. അങ്ങനത്തെ ഒരു ഓടക്കോഴിലൂടെയാണ് കേട്ടോ. മുല്ലമൊട്ടുകൾ മറച്ചു നിന്നിടും പല്ലവത്തോടെതിരായ തൻ ചൊടി, പല്ലവി മണികൾ നോക്കി നിൽക്കവേ മല്ലവൈരി മുരളിക്കു നൽകിനാൻ. ഗുരുവായൂരപ്പൻ അങ്ങനെ ഓടക്കോളം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ നല്ല സന്തോഷമാവും കേട്ടോ നമുക്ക്. ആ രൂപം കണ്ട് മനസ്സിൽ വിചാരിക്കുക നമ്മുടെ പൊന്നുണ്ണി കണ്ണനാ, നമുക്ക് മനസ്സിൽ വെച്ച് എടുത്തിട്ട് ലാളിക്കാം എടുക്കാം. അത്ര രസം സന്തോഷമാണ് കണ്ടാലേ. ആ പൊന്നുണ്ണി കണ്ണനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്ക നാമം ജപിക്കണേ. നല്ല സന്തോഷമാവും. നാരായണ നാരായണ മുറുകെ പിടിച്ചോളൂ കേട്ടോ തൃപ്പാദം. നാരായണ 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 ഹരേ ഹരേ.